ചീമച്ചേമ്പിന്റെ എല്ലാ പാട്ടും നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. കിഴങ്ങും അതിൻ്റെ തടിയും താളും ഇലയും ഒക്കെ നമ്മൾ കറി വെക്കും. നമ്മൾ താളു കൊണ്ട് സാധാരണ തോരനാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അന്നാമ്മ ചേർത്തി സ്പെഷ്യൽ ചാനലിലൊക്കെ കണ്ടല്ലോ താളു കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ താളു കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാനാണ് പരിപാടി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചീമച്ചേമ്പിന്റെ താളു കൊണ്ടുള്ള അച്ചാറാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി മെറിൻസ് കിച്ചൻ ടേൽസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നുവെന്ന് കരുതുന്നു. നമ്മൾ കൊണ്ടുവന്ന താള് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ടർ സ്കിൻ അതൊന്ന് പീൽ ഓഫ് ചെയ്ത് കളയണം. അതിന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് പുള്ളി ചെയ്ത് കൊടുത്താൽ മതി, അത് ഈസി ആയിട്ട് പോരും. അങ്ങനെ എല്ലാ താളിൻ്റെയും ഔട്ടർ സ്കിന്ന് ഒന്ന് പീൽ ചെയ്ത് കളയണം. അത് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ച് പീസസ്സാക്കി അത് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്ത താള് നമുക്ക് ഒരു 3 കപ്പ് എടുക്കണം. ഇത് 3 കപ്പ് താളുണ്ട്. ഇനി ഇതിനു വേണ്ടി വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 10 ചുവന്നുള്ളി, 10 വെളുത്തുള്ളി, 2 ഇഞ്ച് പീസ് ഇഞ്ചി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, നല്ലെണ്ണ, വിനാഗിരി. നമുക്ക് ആദ്യം താളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ജാതിക്ക അച്ചാർ ഉണ്ടാക്കിയപ്പം അത് പുഴുങ്ങിയല്ലോ, ബോയിൽ ചെയ്താണ് എടുത്തത്. പിന്നെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയപ്പം നമ്മളത് വാട്ടിയിട്ടാണ് എടുത്തത്. അതുപോലെ തന്നെ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. ഓരോന്നിനും ഓരോ മെത്തേഡാണല്ലോ ഉണ്ടാക്കാനായിട്ട്. ഫ്രൈ ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകണ്ട, ചെറുതായിട്ടൊരു ബ്രൗൺ കളർ കയറുമ്പോൾ നമുക്കത് എടുത്തു മാറ്റി കോരി മാറ്റി വയ്ക്കാം. ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. നല്ലെണ്ണ 1 ടേബിൾ സ്പൂൺ എടുക്കുക. 1 ടേബിൾ സ്പൂൺ മതി, കാരണം നമ്മൾ താള് എണ്ണയ്ക്കകത്ത് തന്നെയാണല്ലോ വറുത്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എണ്ണയുടെ അളവ് ഒത്തിരി കൂടിപ്പോവും. ഇപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ കറിവേപ്പില, ഇത്രയും ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ചൊന്ന് വഴന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടെ വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് അച്ചാർ പൊടിയാണ് ചേർക്കാനുള്ളത്. അച്ചാർ പൊടി 1 ശകലം വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ചേർക്കുക. പൊടി ഡയറക്റ്റ് ചേർത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെയാകുമ്പം കരിഞ്ഞും പോകത്തില്ല, നമുക്ക് കുറുകിയ ചാറ് കിട്ടുകയും ചെയ്യും. അപ്പം അച്ചാർ പൊടി ചേർത്തിട്ട് ഇവിടെ ഈസ്റ്റേൺ അച്ചാർ പൊടി 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നല്ല പോലെ തിളയ്ക്കുമ്പോൾ നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന താളും കൂടെ ചേർത്ത് ഇളക്കുക. അപ്പോൾ ചാറ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. കുറച്ച് നീളമുള്ള ചാറാണ് വേണ്ടതെങ്കിൽ വിനാഗിരിയുടെ അളവ് കൂട്ടുക. വെള്ളം ഒഴിക്കേണ്ട. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഉണ്ടാകുന്നത് കേട്ടോ. നമ്മുടെ ബീട്രൂട്ട് അച്ചാറ്, ക്യാരറ്റ് അച്ചാറ്, അതിൻ്റെ കൂടെയൊക്കെ അതുപോലെയൊക്കെയുള്ള ടേസ്റ്റാണ്. വളരെ നല്ലതാണ്, ഫൈബർ റിച്ചാണ്. നമുക്ക് എത്ര ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് നമ്മുടെ പറമ്പുകളിൽ നിന്ന് കിട്ടുന്ന താളാണ്. അപ്പോൾ ഇനി ആരും താളൊന്നും വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ താള് അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള അടിപൊളി ഈസി റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഉടനെ തന്നെ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ആൾ.